ദേശവാസികളെ എല്ലാവരും നോക്കിപ്പാർത്തിരിക്കുന്ന വലിയൊരു ആത്മീയ ആഘോഷമാണ് അൽഫോൻസാമയുടെ തിരുനാള്. ഇടമാളൂര് മുട്ടത്തപാടത്ത് 1910 ഓഗസ്റ്റ് 10 അന്ന എന്ന പെൺകുട്ടി ഇന്ന് സ്വർഗീയ തേജസ്സായി മാറിയതിൻ്റെ ഓർമ്മയാണ് നമ്മൾ ഇവിടെ കൊണ്ടാടുന്നത്. ചെറുപ്പം മുതൽ ഒരു ആത്മീയ മേൽക്കോയ്മ സ്വന്തമാക്കിയിരുന്ന കുട്ടിയായിരുന്നു അവർ. നാനാവിധത്തിലുള്ള രോഗങ്ങളാൽ ഇടിതിയായി ദിനശ്രീയിൽ മാത്രം കഴിച്ചുകൂട്ടിയ ഒരു ജീവിതമാണ് മുഖ്യമായും അവരുടേത്. എന്നാൽ ആശ്ചര്യകരമായ രീതിയിൽ ഇപ്പോൾ അനേകർക്ക് രോഗശാന്തി അമ്മയുടെ മധ്യസ്ഥം വഴി ലഭിക്കുന്നത് നമുക്കെല്ലാം അറിയാം. തിജ്വാലയുടെ നടുവിൽ കിടന്ന് കുളയുന്ന ഒരു കീടത്തിന് സമാനമാണ് എൻ്റെ സ്ഥിതി എന്ന അമ്മയുടെ വാക്കുകൾ വേദനിക്കുന്ന എല്ലാവർക്കുമുള്ള ഒരു സാന്ത്വനം ആണെന്ന് ഞാൻ കരുതുകയാണ്. രോഗങ്ങളും ദുരിതങ്ങളും ഏറെ എങ്കിലും ആനന്ദഭരിതയും പ്രസന്ന വദനയുമായിരുന്നു അമ്മ ഇപ്പോഴും. സന്യാസത്തിൻ്റെയും സമർപ്പിത ജീവിതത്തിൻ്റെയും ഫ്രാൻസിസ്കൻ പാരമ്പര്യത്തിൻ്റെയും നിത്യസ്മാരകമായി അമ്മ ഇന്ന് അനേകരിൽ ശോഭിക്കുകയാണ്. ആബേലിൻ്റെ മുഖകാന്തിയും മോശയുടെ മുഖകാന്തിയുമാണ് ഈ പവിത്രമായ കല്ലറയിൽ വന്ന് പോകുമ്പോൾ നമുക്കും ഭാഗികമായിട്ടെങ്കിലും ലഭിക്കുന്നത്. പരിശുദ്ധ വെങ്കടപിതാവ് ഒരിക്കൽ പറഞ്ഞു, വിശുദ്ധർ ജനിക്കുന്നത് സഭയുടെ ഹൃദയത്തിൽ നിന്നാണ്. എക്സ് കോർ ദെ എക്ലീസിയ, സഭയുടെ ഹൃദയത്തിൽ നിന്നാണ് വിശുദ്ധർ ജനിക്കുന്നത്. അൽഫോൻസാമ്മ സുഹൃതപാതയിൽ നടക്കുകയല്ല ഓടുകയും പറക്കുകയുമായിരുന്നുവെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അമ്മയുടെ പുണ്യ കുടീരം നമ്മുടെ മനസ്സുകളെ തൊട്ടുണർത്തുന്ന ഒരു അധ്യാത്മിക ഖജനാവായിട്ട് മാറിക്കഴിഞ്ഞു. സ്വർഗത്തിലേക്ക് ഓൾ പ്രമോഷൻ ഇല്ല എന്ന് അമ്മ നമ്മെ നിരന്തരം പഠിപ്പിക്കുന്നുണ്ട്. സ്വർഗോന്മുഖമായിട്ട് ജീവിക്കുന്നവർക്ക് മാത്രമാണ് സ്വർഗം. കൊടുങ്കാറ്റിൻ്റെ നടുവിലും ദൈവത്തിൽ നങ്കൂരമിട്ട് ജീവിക്കുവാൻ അമ്മയ്ക്ക് കഴിഞ്ഞു. വിജയത്തിൻ്റെ അളവുകോല് സഹനത്തെ സ്വീകരിക്കുന്ന ഹൃദയത്തിൻ്റെ വലിപ്പമാണെന്ന് അമ്മ നിരന്തരമായിട്ട് സകല സമർപ്പിതരെയും വിശ്വാസികളെയും പഠിപ്പിച്ചു. അതിവേഗം മാറുന്ന സാമൂഹിക സാംസ്കാരിക സാഹചര്യങ്ങളിൽ നമ്മൾ നേരിടുന്ന വെല്ലുവിളികൾ വ്യത്യസ്തങ്ങളാണ്. സഭയ്ക്ക് ഉണ്ടായിരുന്ന സൽപ്പേര് സ്വീകാര്യത ഇല്ലാതാക്കാനുള്ള ഗൂഢവും സംഘടിതവുമായ പ്രവർത്തനങ്ങൾ വ്യാപകമാകുന്നുണ്ട്. ജനസംഖ്യയിലുണ്ടാകുന്ന കുറവും യുവാക്കളുടെ അനിയന്ത്രിതമായ കുടിയേറ്റവും ജന്മമെടുത്ത നാട്ടിൽ നമ്മുടെ നിലനിൽപ്പിനെ അപകടത്തിലാക്കുന്നുണ്ട്. സർക്കാർ ഉദ്യോഗത്തിലും രാഷ്ട്രീയ നേതൃത്വത്തിലും ക്രൈസ്തവരുടെ സാന്നിധ്യം കുറയുന്നതും നമുക്കെല്ലാവർക്കും അറിയാം. നവമാധ്യമങ്ങളുടെ തെറ്റായ പ്രവണതയും കടന്നുകയറ്റവും സഭയ്ക്കുള്ളിൽ നിന്നുള്ള വിമർശനങ്ങളും സഭയെയും സമൂഹത്തെയും തിന്മയിലേക്കും തെറ്റിലേക്കും നയിക്കുന്നുണ്ട് എന്ന കാര്യവും നാം മറക്കരുത്. എല്ലാത്തരം ലഹരി വസ്തുക്കളും നാട്ടിൻപുറങ്ങളിൽ പിടിമുറുക്കുന്നുണ്ട്. കുടുംബങ്ങളുടെയും യുവതലമുറയുടെയും സാമ്പത്തിക ഭദ്രത ആടി ഉലയുകയാണ്. ഭരണകൂട അവഗണനകൾക്കും ന്യൂനപക്ഷ അവകാശ വിവേചനങ്ങൾക്കും നമ്മൾ നിരന്തരം വിധേയരാക്കപ്പെടുന്നുമുണ്ട്. നമ്മുടെ വിശ്വാസത്തെയും വിശ്വാസ പ്രതീകങ്ങളെയും അപമാനിക്കാനും അവഹേളിക്കാനും വിശ്വാസ വിരുദ്ധ ഗ്രൂപ്പുകൾ നിരന്തരം പ്രവർത്തിക്കുന്നുമുണ്ട്. മണിപ്പൂർ കത്തി ചാമ്പലായിക്കൊണ്ട് ഇരിക്കുന്നത് നമ്മൾ വേദനാപൂർവ്വം കാണുകയാണ്. മുസാണികളുടെ പരമ്പരാഗതമായ തൊഴിലുകളൊക്കെ, കൃഷിയും കച്ചവടവും പറമ്പുമൊക്കെ നഷ്ടപ്പെട്ട് പോവുകയാണ്. ഇപ്പോഴും ദളിത് ക്രൈസ്തവരുടെ അവഗണന നമ്മൾ കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. പുരോഹിതന്മാരും ക്രൈസ്തവ ഭവനങ്ങളും എല്ലാം അഗ്നിക്കിരയാക്കപ്പെടുമ്പോൾ ദളിത് ക്രൈസ്തവരുടെ സ്വാഭാവിക അവകാശങ്ങൾ നിഷേധിക്കപ്പെടുമ്പോൾ യൂണിഫോം സിവിൽ കോഡിന് വേണ്ടിയൊക്കെയുള്ള വലിയ ആവേശകരമായ തർക്കങ്ങളുടെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട്. കോവിഡാനന്തര പ്രശ്നങ്ങൾ സാമൂഹിക കർമ്മത്തിലും വ്യക്തികളിലും ഉണ്ടാക്കിയ നിരവധി പ്രശ്നങ്ങൾ തുടരുകയാണ്. ദൈവവചനം വേണ്ടത്ര പ്രഘോഷിക്കപ്പെടുന്നില്ല. ബഫർസോൺ വിഷയവും തീരദേശ പ്രശ്നങ്ങളും സഭാത്മക സ്വത്വ ബോധമില്ലായ്മയും
നമ്മെ വല്ലാതെ ഉലയ്ക്കുന്നുണ്ട്. പ്രാദേശിക ഗോത്ര വാദ പ്രതിവാദങ്ങളിൽ നിന്ന് സഭാത്മകമായ സ്വത്വ നിർമ്മിതി നിലപാടുകളിലേക്ക് മാറാനായിട്ട് വിഷമിക്കുന്ന ഏറെ പേര് നമുക്കുള്ളിലുണ്ട്. അൽഫോൻസാമ്മയെ ഒരു ദൂരദർശിനിയിലൂടെ കണ്ട് നമ്മൾ തൃപ്തിപ്പെട്ടാൽ പോരാ, അമ്മ നമുക്കൊരു സൂക്ഷ്മ ദർശിനിയാകണം. നമ്മുടെ ഹൃദയങ്ങളിലേക്ക് നമ്മെ ഇറക്കി കൊണ്ടുവരുന്ന സൂക്ഷ്മ ദർശിനി സമസ്ത മേഖലകളിലും ആഘോഷങ്ങളും ആർഭാടങ്ങളും കയറിക്കൂടുന്നുണ്ട്. പുണ്യചൈതന്യം കുറഞ്ഞു പോകുന്നുണ്ട്. അവിടെയെല്ലാം അപൂർവതയുടെ ഒരു പേരാണ് അൽഫോൻസാമ്മ. സകലത്തിൻ്റെ വടക്കൂറുള്ള മണ്ണിൽ നൂറുമേനി ഫലം വിളയിച്ച വ്യക്തിയാണ് അൽഫോൻസാമ്മ. ആത്മാവിൻ്റെ ദാഹമാണ് ആത്മീയത. മനസ്സിൻ്റെ നീറ്റലിൽ നിന്നാണ് ഈ ആത്മീയത പിറക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. അൽഫോൻസ സൂക്തങ്ങൾ വചനാധിഷ്ഠിതമായ ജീവിതത്തെ സകലത്തിൽ ചാലിച്ചെടുത്ത് രാഗി കുറിച്ച വാക്കുകളിലൂടെ പുറത്ത് വന്ന വചന കൂടാരങ്ങൾ തന്നെയാണ് എന്നുള്ളത് തിരിച്ചറിയണം. ബഹുമാനപ്പെട്ട ഡോക്ടർ ഇവിടെ സൂചിപ്പിച്ച അൽഫോൻസിയൻ സ്പിരിച്വാലിറ്റി നമ്മൾ വിട്ടുകളയരുത്. പറയുന്നത് ഒരു സ്പിരിച്വൽ ക്യാപിറ്റലായിട്ട് കുറേയെല്ലാം മാറിയിട്ടുണ്ട്. ഇനിയും മാറ്റേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു തലയെടുപ്പുള്ള ആധ്യാത്മിക നാഗരികത ഇവിടെ ഉരുത്തിരിയണം. മോറൽ, തിയോളജിക്കൽ, ലിറ്റർജിക്കൽ, കൾച്ചറലായിട്ടുള്ള ഒരു ക്യാപിറ്റലായിട്ട് ഈ ദേശത്തെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കണം. നമ്മുടെ സ്വഭാവങ്ങളെല്ലാവരെയും ഒന്നിപ്പിക്കാനും ഒരുമയിൽ ഈ സമൂഹത്തിൻ്റെ പെരുമ ആഘോഷിക്കുവാനും ഈ ടൂമ്പ് നമ്മളെ സഹായിക്കും എന്ന പൂർണ്ണമായ ബോധ്യമാണ് എനിക്കുള്ളത്. തിളങ്ങുന്ന മാണിക്യമായിട്ടാണ് അൽഫോൻസാമ്മ നാനാജാതി മതസ്ഥരുടെ ഇടയിലും അറിയപ്പെടുന്നത്. ഇന്ന് സമുദായത്തിൻ്റെയും സമൂഹത്തിൻ്റെയും സഭയുടെയും സ്വാസ്ഥ്യം നഷ്ടപ്പെടുന്നുണ്ട്. വചനത്തിലൂടെ വെട്ടി ഒരുക്കപ്പെടേണ്ടതായിട്ടുണ്ട്. ചിന്തയിലും സംസാരത്തിലും പ്രവൃത്തിയിലും സാത്വികനാകുന്നവന് മാത്രമേ വായനയിലും കാണലിലും കേൾവിയിലും ഭാഷണത്തിലും ഭക്ഷണത്തിലും സാത്വികനാകുവാൻ കഴിയൂ. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും മിശിക ഈശോ എന്ന വ്യക്തി ഉൾച്ചേർക്കപ്പെടണം. അപ്പോഴാണ് നമുക്ക് ഒരു അൽഫോൻസിയൻ സ്പിരിച്വാലിറ്റി രൂപീകരിക്കാൻ പറ്റുന്നത്. ഇവിടെ നല്ല അൽഫോൻസിയൻ കൺവെൻഷൻ സെൻ്ററായിട്ട് ഇനിയും മാറണം. വൈദികരും സമർപ്പിതരും മായ സഹോദരങ്ങളും ഇവിടെ വന്ന് താമസിച്ച് ഊർജം നേടണം. സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളുടെ ഭവനനിർമ്മാണം, പഠന സഹായ പദ്ധതി, ചികിത്സാ പദ്ധതി തുടങ്ങിയവയുടെ എല്ലാം കേന്ദ്രമായിട്ട് ഈ അൽഫോൻസ ഷ്രൈനും ഈ ഇടവക ദേവാലയവും വളർന്ന് വലുതാകും എന്ന് എൻ്റെ ഉള്ളിൽ ഉത്തമമായ ഉറപ്പും ബോധ്യവുമുണ്ട്. കൊടുത്താൽ തീരാത്തത് എന്നർത്ഥമുള്ള നടന്ത ഒരു അധ്യാത്മിക നടന്തയായിട്ട് ഈ ദേശം ഇവിടെ മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ധാർമ്മികതയും ക്രിസ്തീയതയും ദേശീയതയും ബഹുസ്വരതയും കൂട്ടി കുടക്കിയ ജനാധിപത്യത്തിൻ്റെ മർമ്മം തിരിച്ചറിഞ്ഞ രാഷ്ട്രീയ ഭീഷ്മാചാര്യനായിരുന്നല്ലോ ഇന്നലെ നിര്യാതനായ ബഹുമാനപ്പെട്ട മുൻ കേരള മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി സാറ്. ജനാധിപത്യത്തിൻ്റെ ജീവാത്മാവ് ജനങ്ങളുടെ ശ്വാസവും നെടുവെപ്പുമാണെന്ന് തിരിച്ചറിഞ്ഞ ഒരു ദൈവിക മാനവികത കൊണ്ട് നടന്ന പറയുന്നതിലും പ്രവർത്തിക്കുന്നതിലും കടമ്പും കാതലുമുള്ള ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. കടൽ തീരത്ത് അസ്തമയ സൂര്യൻ്റെ തിരോധാന വിസ്മയം കാണാൻ സന്ധ്യയിൽ കാത്തിരിക്കുന്ന യാത്രക്കാരനെ പോലെ മോക്ഷരാജ്യത്തിലേക്ക് ചേർക്കപ്പെടുവാൻ സ്വർഗത്തിലേക്ക് തുറന്നു വെച്ച രണ്ട് കണ്ണുകളുമായിട്ട് ഉമ്മൻചാണ്ടി സാറ് രോഗശൈലിയിൽ കിടക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഉമ്മൻചാണ്ടി എന്ന രാഷ്ട്രീയ ഇതിഹാസത്തിന് നിത്യ ശാന്തി നേരുന്നു. ഈ ദേശവാസികളെയെല്ലാം വിശുദ്ധ അൽഫോൻസാമ്മയ്ക്ക് സമർപ്പിക്കുന്നു. നമുക്ക് പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം.